ഫ്രണ്ട്സ്, ജ്വൽസ് മാജിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ചോക്ലേറ്റ് കേക്കിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 4 സ്പൂൺ കൊക്ക പൗഡർ, 1 കപ്പ് ചെറിയ കപ്പില് മൈദ എടുത്തിട്ടുണ്ട്, 1 പിഞ്ച് ഉപ്പ്, ബേക്കിംഗ് സോഡ 1/4 സ്പൂണ്, ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത അപ്പം തന്നെ കേക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പഞ്ചസാര. നമുക്ക് കേക്ക് ബാറ്റർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. മിക്സിയിൽ ജാറിലിട്ടാണ് ഞാൻ അടിക്കുന്നത്. നമുക്കൊന്ന് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയിൽ ജാർ നന്നായിട്ട് കഴുകി നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. 1 തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ അത് കേക്കിനെ ബാധിക്കും. അപ്പൊ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ കൈയെത്തുന്ന ദൂരത്തേക്ക് തന്നെ വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ജാറിലേക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ പഞ്ചസാരയും ഓയിലും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ ഞാനിവിടെ നന്നായിട്ട് ആ മുട്ടയും പഞ്ചസാരയും ഓയിലും വാനില എസൻസും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിനു മുൻപായിട്ട് ഞാനിവിടെ ഇന്ന് ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമല്ലോ എന്റെ അൺബോക്സിംഗ് വീഡിയോ, എന്റെ ഫാമിലി കൊടുത്തയച്ചതാണ് ഓവൻ. അപ്പൊ അതിലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ബാറ്റർ ഇതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്ന തൊട്ട് മുൻപ് തന്നെ നമ്മള് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. നമുക്ക് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എനിക്ക് കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ വീതം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം. നമ്മുടെ ഓവൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ നല്ല ലൂസ് ബാറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മോൾഡിലേക്ക് വെച്ച് കൊടുക്കാം. മോൾഡ് ഞാനിവിടെ ഓയിൽ തടവി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദ തടവി കൊടുത്തേക്കാണ്, തട്ടി കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ടൊന്ന് സൈഡിലൊക്കെ ആയിട്ട് എല്ലായിടത്തേക്ക് തട്ടി കൊടുക്കാതിന് ശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഞാൻ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒരു 25 പ്രാവശ്യം നന്നായിട്ട് തട്ടിയിട്ട് വേണം അതിന് ബബിൾസ് ഒക്കെ കളയാനായിട്ട് നമുക്ക് തട്ടിയെടുക്കാം. ഇപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലെ മോൾ ഭാഗം കരിഞ്ഞിരിക്കുന്നത് എന്റെ ചൂട് കുറച്ച് കൂടിപ്പോയതോടാണ്. ഫസ്റ്റില് ആദ്യമായിട്ടല്ലേ ഞാൻ ചെയ്യുന്നത് ഓവനില്, അപ്പൊ അതിന്റെ ചൂടൊന്ന് കുറച്ചൊന്ന് കൂടിപ്പോയിട്ടുണ്ട്. അത് 3 മിനിറ്റ് ഞാൻ മുകൾ ഭാഗമൊക്കെ ചെത്തിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആ കരിഞ്ഞ ഭാഗമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതേ നല്ല കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.